നമസ്കാരം പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സ്പീക്കർ എ എൻ ഷംസീർ നടത്തിയ പരാമർശം വളർന്നു വളർന്ന് പി ജയരാജനും യുവമോർച്ചയും തമ്മിലുള്ള കൊലവിളിയിൽ വന്നു നിൽക്കുന്നു. ഷംസീറിനെതിരെ സമരം നടത്തുന്നതിനിടെ യുവമോർച്ച നേതാവ് കെ ഗണേശിന്റെ ഓർമ്മപ്പെടുത്തൽ, ഷംസീറിനെ തൊട്ടാൽ ഗണേശിന്റെ സ്ഥാനം മോർച്ചയിലാക്കുമെന്ന് പി ജയരാജൻ, യുവമോർച്ച പ്രവർത്തകരുടെ ദേഹത്ത് മണ്ണ് വീണാൽ ഒരു വരവ് കൂടി വരേണ്ടി വരുമെന്ന് സന്ദീപ് വാര്യർ, ഒടുവിൽ ഓണത്തിനോ ക്രിസ്മസിനോ പെരുന്നാളിനോ എപ്പോൾ വേണമെങ്കിലും വന്നോളാൻ ജയരാജിന്റെ വെല്ലുവിളി. തെരുവിലും സമൂഹ മാധ്യമങ്ങളിലും നടത്തുന്ന ഈ കൊലവിളി എന്തിനു വേണ്ടിയാണ്? ജയരാജന്റെ ലക്ഷ്യം കണ്ണൂർ രാഷ്ട്രീയത്തിലെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കലോ? ജയരാജന്റെ തന്ത്രത്തിൽ വീടില്ലെന്ന യുവമോർച്ചയുടെ പ്രഖ്യാപനം കൊലവിളി അവസാനിപ്പിക്കുന്നുവെന്ന സമ്മതമോ? ശാന്തമായ കണ്ണൂരിൽ അശാന്തിയുടെ വിത്ത് വിതയ്ക്കാനുള്ള നീക്കത്തെ സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു കൊലവിളി എന്തിനു വേണ്ടി. പ്രൈം ഡിബേറ്റിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ വി കെ സനോജ്, യുവമോർച്ച നേതാവ് ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ബി ജി വിഷ്ണു, രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീ വി കെ സനോജ്, എന്തിനു വേണ്ടിയാണ് ഇപ്പോഴുള്ള ഈ കൊലവിളി രാഷ്ട്രീയം? കണ്ണൂർ പൊതുവെ ഇപ്പോൾ ശാന്തമായ നിലയിലാണ്, പിന്നെ എന്തിനാണ് ജയരാജനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് ഇത്തരത്തിൽ യുവമോർച്ചയെ തുടർച്ചയായി വെല്ലുവിളിക്കുന്നത്? അവർ തിരിച്ച് വെല്ലുവിളിക്കുന്നു എന്നത് ശരിയാണ്, പക്ഷേ മുതിർന്ന നേതാവാണ് പി ജയരാജൻ, അദ്ദേഹം ഉത്തരവാദിത്വം കാണിക്കേണ്ടതാണ്, എന്തുകൊണ്ട് അതുണ്ടാകുന്നില്ല? സനോജ്. അല്ല, പി ജയരാജൻ ഒരു വെല്ലുവിളിയും തുടങ്ങി വെച്ചിട്ടില്ല. ഇവിടെ നിങ്ങൾ പി ജയരാജൻ പറഞ്ഞ കാര്യത്തെ മാത്രം മുൻനിർത്തിയിട്ടാണ് ഇപ്പോൾ ഈ ചർച്ചയുടെ ആദ്യഭാഗം നിങ്ങൾ അവതരിപ്പിച്ചത്. ഇവിടെ പി ജയരാജൻ അവിടെ നടന്ന ഒരു പ്രസംഗത്തിൽ നടത്തിയ ഒരു ഭാഗം മാത്രം എടുത്ത് നിങ്ങൾ ചർച്ച ചെയ്യുന്നു. അതിലേക്ക് നയിച്ച, അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ താങ്കളുടെ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റുകയാണ്. ജയരാജന്റെ കാര്യം മാത്രമല്ല ഇവിടെ പറഞ്ഞത്, യുവമോർച്ച നേതാവായ കെ ഗണേശിന്റെ കാര്യം പറഞ്ഞു, ബി ജെ പിയുടെ മുൻ വക്താവായ സന്ദീപ് വാര്യരുടെ കാര്യവും പറഞ്ഞു, അവരുടെ കൊലവിളിയെ കുറിച്ചും പറഞ്ഞു. ശ്രീ വി കെ സനോജ്, താങ്കൾ ശ്രദ്ധിക്കാതെ പോയതാണ്. ഞാൻ പറഞ്ഞത് അല്ല, എപ്പോൾ മുതലാണ് നിങ്ങൾ ഈ ചർച്ച ആരംഭിച്ചത്? ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങി ഇന്നലെയാണല്ലോ. ബഹുമാനപ്പെട്ട കേരള സ്പീക്കർക്കെതിരായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി മറ്റ് മാധ്യമങ്ങൾ വഴി, സോഷ്യൽ മീഡിയ വഴി, തെരുവിൽ മറ്റ് പലവിധ സങ്കേതങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യുവമോർച്ചയും ആർ എസ് എസും നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം നികൃഷ്ടമായിട്ടുള്ള പലവിധ ആക്രമണങ്ങൾ, അപ്പം അതിൻ്റെ തുടർച്ചയിലാണ് ഷംസീറിൻ്റെ തലശ്ശേരിയുള്ള ഓഫീസിലേക്ക്, എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ട് ഒരു കൊലവിളി പ്രസംഗം ആദ്യമുണ്ടായത്. ആ കൊലവിളി പ്രസംഗം ഉണ്ടായ ഘട്ടത്തിൽ നിങ്ങൾ മാധ്യമങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിക്കകത്ത് ഒരു കാര്യം പരാമർശിച്ചപ്പോഴാണ് ഈ ചർച്ചയും ഈ ആവേശകരമായിട്ടുള്ള ഈ നീക്കങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത്. ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഇതെല്ലാം നാട്ടിലെ ആളുകൾ, സാധാരണ ആളുകൾ കാണുന്നുണ്ട്. ഇവിടെ ഷംസീറിനെതിരായിട്ട് ഉയർന്നു വരുന്ന ആരോപണം എന്താ? ഷംസീർ എന്തോ ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചു എന്നാണ്. ഒരു ഹിന്ദു ദൈവത്തെയും ഷംസീർ അപമാനിച്ചിട്ടില്ല. CPIM അങ്ങനെ മതവിരുദ്ധമായ ഒരു പാർട്ടിയല്ല. മതവിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് ആ മതവിശ്വാസത്തെ മുറുകെ പിടിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി തുടരാം എന്ന നിലപാട് തന്നെയാണ് CPIM എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഒരു തർക്കവും ഈ നാട്ടിൽ ആർക്കുമില്ല. CPIMന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും വിശ്വാസികളാണ്. ആ വിശ്വാസി സമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് CPIM അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ശാസ്ത്രബോധം, യുക്തിചിന്ത, അതുമായി ബന്ധപ്പെട്ട ചിന്താ പദ്ധതികൾ, അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് രാജ്യത്തിൻ്റെ ഭരണഘടന അതിൻ്റെ മൗലിക കർത്തവ്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. Article 51A. അങ്ങനെ Article 51A പറയുന്ന കാര്യത്തെ മുൻനിർത്തിയിട്ടാണ് ഷംസീർ ചില പരാമർശങ്ങൾ നടത്തിയത്. അത് കേരളത്തിൽ അനുവദിക്കില്ല എന്ന് യുവമോർച്ച പറഞ്ഞാൽ അതങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുമോ? ഷംസീർ വിദ്യാർത്ഥികളുമായി നടത്തിയിട്ടൊരു സംവാദത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറിയായിട്ട് വളരെ സീരിയസ് ആയി അവിടെ അവതരിപ്പിച്ചത് ഗണപതിയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യത്തെയാണ്. അത് മിത്താണ്, ഐതിഹ്യമാണ്, അതിനെ ശാസ്ത്ര പഠനവുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന നിലപാട് അന്ന് ഇന്ത്യക്കകത്ത് ധാരാളം ആളുകൾ ഉയർത്തിയിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. ഇംഗ്ലീഷ് സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാർ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ഈ പ്രസംഗത്തെ ആ നിലയിൽ പരിഹസിച്ചിട്ടുണ്ട്.
ഇങ്ങനെ നിരവധി ചർച്ചകളും സംവാദങ്ങളും അദ്ദേഹം സയൻസ് കോൺഗ്രസിൽ നടത്തിയിട്ടുള്ള ഈ അങ്ങേയറ്റം ശാസ്ത്രവിരുദ്ധമായ ഒരു കാര്യത്തെ മുൻനിർത്തിയിട്ട് നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തുടർച്ചയെതിരെ ബി ജെ പി രാഷ്ട്രീയമായി തന്നെ പ്രതികരിക്കുമ്പോൾ വിശ്വാസത്തെ ഹനിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയമായുള്ള പ്രതികരണമാണ്. കാരണം യുവമോർച്ചയുടെ മാർച്ചിനിടെയാണല്ലോ സംഭവങ്ങൾ ഉണ്ടായത്. പക്ഷേ അതിനെ ഒരു കൊലവിളിയുടെ തലത്തിലേക്ക് എത്തിച്ചത് പി ജയരാജനല്ലേ? മോർച്ചയെ മോർച്ചറിയിലാക്കുമെന്ന പരാമർശം എന്ന് പറയുമ്പോൾ കൊല്ലുമെന്നുള്ള പരാമർശമല്ലേ? അതല്ലാതെ ഇ പി ജയരാജൻ അതിന് നൽകുന്ന വിശദീകരണം പോലെ അതിന് ഭാഷ അല്ല ഭാഷാ ചാതുരിയാണ് അവിടെ പ്രകടമായത് എന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? അവിടെ അത് ഭീഷണിയുടെ സ്വരമാണ്, അതാണ് കൊലവിളിയായിട്ട് വരുന്നത്. യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി തലശ്ശേരിയിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തെ നിങ്ങൾ അത് ഒന്നുകൂടി കേൾക്കണം. അയാൾ പറയുകയാണ്, ജോസഫ് മാഷുടെ കൈവെട്ടിയ അനുഭവം ഇവിടെ ഉണ്ടല്ലോ. വിശ്വാസികളുടെ വിശ്വാസം വ്രണപ്പെടുത്തിയാൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവില്ല എന്നാണോ കരുതുന്നത്? അതിന് പച്ച മലയാളം ഷംസീറിനെ കൈവിട്ടും, ഷംസീറിനെതിരെ ആക്രമണം നടത്തും എന്ന് തന്നെയാണ്. അങ്ങനെ ആക്രമണം നടത്താൻ വന്നാൽ അത് ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കും എന്നാണ് പറഞ്ഞത്. അതും ഒരു പ്രസംഗത്തിൽ, ഷംസീറിന്റെ മണ്ഡലത്തിൽ നടത്തിയ ഒരു പരിപാടിയിൽ അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തി. അപ്പൊ ആലങ്കാരികമായി നടത്തിയ ആ പ്രതികരണത്തിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഇവിടെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യത്തെ, അതുമായി ബന്ധപ്പെട്ട ആശയ സംവാദത്തെ പൂർണ്ണമായി മൂടിവെക്കുകയാണ്. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇത്തരം മിത്തുകളെ, ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളെ, ഇത് വിശ്വാസപരമായ കാര്യങ്ങളെല്ലാം മുൻനിർത്തിയിട്ട് അതിനെ രാഷ്ട്രീയമായി കുട്ടിക്കലർത്തുകയാണ്. അങ്ങനെ രാഷ്ട്രീയമായി കുട്ടിക്കലർത്തിയാണ് ശക്തമായ ഒരു കാര്യം. നിങ്ങളുടെ നേതാവായ, യുവമോർച്ചയുടെ നേതാവായ കെ ഗണേഷ് പ്രതിഷേധ മാർച്ചിനിടെ പറഞ്ഞതാണല്ലോ കാര്യങ്ങളുടെ തുടക്കം. അതാണ് ശ്രീ വി കെ സനോജ് ചൂണ്ടിക്കാണിച്ചതും. ജോസഫ് മാഷിന്റെ കാര്യം ഓർക്കണം, കൈ വെട്ടിയ കാര്യം ഓർക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകില്ല എന്ന് കരുതുന്നത് കൊണ്ടാണോ ഷംസീർ ഇങ്ങനെ ഹൈന്ദവ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ സംസാരിച്ചത് എന്നുള്ള ചോദ്യമായിരുന്നു കെ ഗണേഷ് ഉന്നയിച്ചത്. അപ്പോൾ അതായിരുന്നു കൊലവിളിയുടെ തുടക്കം അല്ല? ഹിന്ദു വിശ്വാസങ്ങളുടെ പ്രധാനപ്പെട്ട ഏറ്റവും ആരാധനാമൂർത്തിയാണ് ഗണപതി ഭഗവാൻ. അദ്ദേഹത്തെ വിശ്വസിക്കുന്ന 100 കോടിയിൽ പരം ജനങ്ങൾ ഈ ലോകത്തെമ്പാടുമുണ്ട്. അപ്പോൾ എല്ലാ മതവിശ്വാസങ്ങളിലും വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, രീതികളുണ്ട്. പക്ഷേ ഒരു മതവിശ്വാസത്തെ മാത്രം തിരഞ്ഞു പിടിച്ചുകൊണ്ട് ആക്രമിക്കപ്പെടുന്ന ശൈലിയാണ് ഷംസീറിനും സി പി എമ്മിനും തുടർച്ചയായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അതിനെതിരെ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയപ്പോൾ യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ ഗണേഷ് അദ്ദേഹത്തിന് കൈവിട്ടു പോകില്ലാത്ത ഒരു സാഹചര്യമുണ്ടായത് ഹിന്ദു സമൂഹം പുലർത്തുന്ന സഹിഷ്ണുതയുടെ ഭാഗമായിട്ടാണ്. ഈ ഷംസീർ ഒരിക്കലും ഒരു നിരീശ്വരവാദിയല്ല, ഇസ്ലാമിക വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പും അദ്ദേഹത്തോടില്ല. പക്ഷേ സ്വന്തം മതവിശ്വാസങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും മതനേതാക്കന്മാരെ ചെന്ന് കണ്ട് ആശീർവാദം വാങ്ങുകയും ചെയ്യുന്ന ഷംസീർ മറ്റ് മതവിഭാഗങ്ങളുടെ വിശ്വാസങ്ങളെ അപമാനിക്കുന്നത് കരുതിക്കൂട്ടി തന്നെയാണ്. മുസ്ലിം ലീഗിനും പോപ്പുലർ ഫ്രണ്ടിനും ഇന്ന് കേരളത്തിൽ ഒരേ നയമായി മാറിയിരിക്കുകയാണ്. എസ് ഡി പിയുടെ നാവായി ഇന്ന് ഷംസീർ കേരളത്തിൽ മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു മതവിശ്വാസത്തെ അപമാനിക്കാൻ, പരസ്യമായി അപമാനിക്കാൻ ഷംസീറിന് ധൈര്യം ഉണ്ടായത്. അത് നമ്മൾ ചർച്ച ഷംസീറിന്റെ കൈവെട്ടുമെന്ന മുന്നറിയിപ്പാണോ നിങ്ങൾ നൽകിയത്? അല്ല, ഞങ്ങൾ ഒരിക്കലും അക്രമ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നവരല്ല. കണ്ണൂർ ജില്ലയിൽ ഒരുപാട് അക്രമ രാഷ്ട്രീയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം സമാധാനപരമായി അവസാനിപ്പിച്ച് എല്ലാവർക്കും സുരക്ഷിതത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തിൽ ഇടപെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങൾ ജനങ്ങളുടെ അക്രമ രാഷ്ട്രീയം ആവർത്തിക്കുമെന്ന മുന്നറിയിപ്പായിരുന്നുവല്ലോ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ഓണപ്പൂക്കളമൊക്കെ ഇട്ടുകൊണ്ട്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? ഞങ്ങൾ പറഞ്ഞല്ലോ, കണ്ണൂരിൽ ഞങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. ജയരാജനെ നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ണൂരിൽ സാധാരണക്കാരായ മനുഷ്യരെ രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മിലടുപ്പിച്ചുകൊണ്ട് ചോര കുടിക്കുന്ന ഒരു രക്തരക്ഷസാണ്. എത്രയോ കൊലപാതക കേസുകളിൽ ഈ ജയരാജൻ പ്രതിയാണ്. ജയരാജനല്ല, അയാൾ കണ്ണൂരിലെ യമരാജനാണ്. അയാൾ കാരണം എത്രയോ കുടുംബങ്ങളുടെ കണ്ണീരിന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. എത്രയോ അമ്മമാർക്ക് സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടു, എത്രയോ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു. ഇങ്ങനെ നിരവധി കുടുംബങ്ങളുടെ കണ്ണീർ തുള്ളികളിൽ ആനന്ദ പുളകിതരാകുന്ന ഒരു യമരാജനാണ് ഇവരുടെ സി പി എമ്മിന്റെ നേതാവ് ജയരാജൻ. അത് നിങ്ങൾ ഓർക്കണം. എത്രയോ കൊലപാതക കേസുകൾ പ്രതിയാണ്. എത്ര ബി ജെ പിയുടെ നേതാക്കന്മാരാണ് കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ളത്? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നേതാവിന്റെ പേര് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ ഉൾപ്പെടെ രാഷ്ട്രീയമായ കൊലപാതകങ്ങളിൽ
ജയരാജന് ഒരു തിരുവോണ ദിവസം നേരിടേണ്ടി വന്ന അതിക്രമത്തിന് അതിനെക്കുറിച്ച് നിങ്ങൾ മൗനം പാലിക്കുകയാണ്. അത് മാത്രമല്ല, അത് ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹത്തെ വീണ്ടും. അല്ല, ഒരുപാട് അക്രമങ്ങൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഞങ്ങൾ അക്രമത്തിന് പോർവിളി ഉണ്ടാക്കുകയല്ല, കണ്ണൂരിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. പക്ഷേ യുവമോർച്ചക്കാരെ മോർച്ചറിയിൽ കയറ്റും എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയം നടത്താനാണ് ജയരാജൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ എന്തായാലും അക്രമത്തിന് പോകാൻ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായി ജയരാജനോടും ഈ യമരാജന്മാരോടും ഞങ്ങൾ പറയുന്നു, യുവമോർച്ചക്കാരുടെ ദേഹത്ത് ഒരു പടി മണ്ണ് പോലും വീഴ്ത്താൻ നിങ്ങൾക്കാവില്ല. കാരണം നിങ്ങളുടെ എല്ലാം രക്തരക്ഷിതമായ രാഷ്ട്രീയത്തിനിടയിൽ നിന്നുകൊണ്ട് തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ അടക്കം കേരളത്തിൽ അധികാരത്തിന്റെ ഒരു ചുറ്റുവട്ടവുമില്ലാതെ കേരളം മുഴുവൻ ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തിയത്. ഞങ്ങളുടെ എത്രയോ പ്രവർത്തകര് ടക്കം കൊന്നു കൊലവിളിച്ചവരാണ് ഈ ജയരാജന്മാർ. എന്തിന് ന്യൂനപക്ഷ വിഭാഗത്തിനോട് അതിയായ സ്നേഹം പ്രകടിപ്പിക്കുകയും അരിയിൽ ഷുക്കൂറിനെ പോലുള്ള ചെറുപ്പക്കാരെ വണ്ടിയുടെ ഗ്ലാസിൽ അടിച്ചതിന്റെ പേരിൽ വിചാരണ ചെയ്ത് കൊലപാതകം അല്ലെങ്കിൽ തൂക്കിലേറ്റപ്പെട്ട വിചാരണ ചെയ്ത് വെട്ടിക്കൊന്ന ഒരു രാഷ്ട്രീയ ചരിത്രത്തിലെ കൊലപാതക ഇന്ന് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് പി ജയരാജന്റെ തന്ത്രങ്ങളിൽ യുവമോർച്ച വീടില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ഒരു എന്താ ഒരു കൊലവിളി രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ജയരാജന്റെ തന്ത്രം? അല്ല, ജയരാജന് CPMൽ പ്രസക്തി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സ്വന്തമായി പാട്ടൊക്കെ ഇറക്കി കുറെ നാൾ അദ്ദേഹം ആസ്വദിച്ച അദ്ദേഹത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് CPM തന്നെയാണ് നീക്കം ചെയ്തത്. അല്ലാതെ അദ്ദേഹം ഒരു ടേം അവസാനിച്ചപ്പോൾ മാറ്റപ്പെട്ട ആളല്ല. അപ്പോൾ CPMനുള്ളിൽ ജയരാജൻ ഇന്ന് സ്പേസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ സ്പേസ് തിരിച്ചു കിട്ടണമെങ്കിൽ കണ്ണൂർ ജില്ല കലാപ കലുഷിതമാകണം. കണ്ണൂരിൽ CPMകാരും BJPക്കാരും തമ്മിൽ ആക്രമിച്ചുകൊണ്ട് അവിടെ രക്തകലുഷിതമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രക്തരക്ഷസാണ് ജയരാജന്റേത്. അതിലൂടെ മാത്രമേ കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക് ഈ ജയരാജന് ഈ യമരാജന് തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ എന്നുള്ള അയാളുടെ കുടില ബുദ്ധിയാണ് ഞങ്ങൾ വീട്. താങ്കൾ കെ ഗണേശന്റെ പ്രസ്താവനയെ കുറിച്ച് താങ്കൾ മൗനം പാലിക്കുകയാണ്, കാരണം അത് ഷംസീറിന്റെ കൈവെട്ടും എന്ന രീതിയിലുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. കൈവെട്ടും എന്നുള്ളതല്ല അദ്ദേഹം നടത്തിയ പരാമർശം. കേരളത്തിൽ ഒരു മതവിശ്വാസത്തിനെതിരെ ഒരു ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ ഒരു മാഷിന്റെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു അധ്യാപകന്റെ കൈവെട്ടിയ ലോക ചരിത്രത്തിൽ കേട്ടിട്ടില്ലായിട്ടുള്ള ദാരുണമായ ഭീകരമായ സാഹചര്യം നമ്മുടെ കൊച്ചു കേരളത്തിൽ കണ്ടവരാണ് നമ്മൾ. അപ്പോൾ ഏതെങ്കിലും ഒരു മതത്തെ വിമർശിച്ചാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കൈ നഷ്ടപ്പെടില്ല എന്നുള്ള ഉത്തമമായ വിശ്വാസമുണ്ട്. ഹിന്ദുക്കൾ ആക്രമിക്കാറില്ല സ്വന്തം മതത്തെ പറ്റി പറഞ്ഞാൽ, സ്വന്തം മതത്തെ വിമർശിച്ചാൽ, സ്വന്തം മതത്തെ മോശമായി ചിത്രീകരിച്ചാൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ളപ്പോൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരെ എന്തും വിമർശിക്കാമെന്ന് ഷംസീർ കരുതിയിട്ടുണ്ടെങ്കിൽ ഷംസീറിന് തെറ്റി. മോർച്ചക്കാരെ മോർച്ചറിയിൽ കയറ്റുമെന്നുള്ള പി ജയരാജന്റെ പ്രസ്താവനയുണ്ടല്ലോ, അതും അദ്ദേഹം ആലങ്കാരികമായിട്ട് പറഞ്ഞു പോയതാണ്. അല്ല, എന്ത് ആലങ്കാരികതയാണ് യമരാജൻ പറയുന്നത്? ഒരുപാട് മനുഷ്യരെ കൊന്നു തള്ളിയ നേതാവാണ് പി ജയരാജൻ. മനുഷ്യരക്തം കുടിക്കുന്ന കണ്ണൂരിലെ ഈ രക്തരക്ഷസ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ എപ്പോഴൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം അവിടെ മനുഷ്യന്റെ ചോര വീണിട്ടുണ്ട്. ഇത് വാസ്തവമല്ലേ മഞ്ജുഷേ? നിങ്ങൾ പറയൂ, ജയരാജനെ കൊലപാതക കേസിൽ പ്രതിയല്ലേ? ജയരാജൻ ഇടപെട്ടപ്പോഴെല്ലാം അവിടെ മനുഷ്യന്റെ രക്തം കൊണ്ട് തളം കെട്ടിയിട്ടില്ലേ? ഞാൻ പറയുന്നത് കള്ളമല്ലല്ലോ, വസ്തുതയാണല്ലോ. ഈ വസ്തുത നിഷേധിക്കാൻ സനോജിന് പോലും കഴിയില്ല. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, അത്ര സുഖകരമായ ഒരു കാര്യമല്ല ഈ കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും ഈ അക്രമത്തിന്റെ അടയാളങ്ങൾ വരുന്നത്. അത് ആരായിരുന്നാലും കുറച്ചു നാളായി സമാധാന അന്തരീക്ഷമായിരുന്നു, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഇപ്പോൾ എ എൻ ഷംസീറിന്റെ ഒരു പരാമർശത്തിന്റെ പേരിൽ യുവമോർച്ചയുടെ ഭാഗത്ത് നിന്ന് ആദ്യം പ്രകോപനം ഉണ്ടാവുന്നു, അതിനെ പി ജയരാജൻ ശക്തമായി എതിർക്കുന്നു, വീണ്ടും BJP നേതാക്കൾ അത് ഏറ്റുപിടിക്കുന്നു, സന്ദീപ് വാര്യർ ചില മുന്നറിയിപ്പുകൾ നൽകുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, പിന്നെ പി ജയരാജൻ അതിന് മറുപടി നൽകുന്നു, ഏറ്റവും ഒടുവിൽ വീണ്ടും യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലേ കെ ഗണേശ് അല്ലേ, അദ്ദേഹം വീണ്ടും ഫേസ്ബുക്കിൽ പറയുകയാണ് ഞങ്ങൾ വരും വന്ന പോലെ തന്നെ തിരികെ പോവുകയും ചെയ്യുമെന്ന്. അതായത് ജയരാജനുള്ള മുന്നറിയിപ്പാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഇത് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ BJ Vishnu ഇവിടെ പറയുന്നു ജയരാജൻ കണ്ണൂർ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് നഷ്ടമായ പ്രതാപം വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമം നടത്തുകയാണ് എന്നൊക്കെ അത്തരത്തിലുള്ള വിശകലനങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണോ? എന്തായാലും അത്ര സുഖകരമായ കാര്യങ്ങളല്ല സംഭവിക്കുന്നത്. മാത്രമല്ല ഇന്ന് EP ജയരാജൻ പറഞ്ഞ പോലെ ഒരു ഭാഷാ ചാതുര്യം പ്രകടമാക്കുന്ന ഒരു വർത്തമാനമൊന്നും ആയിരുന്നില്ല പി ജയരാജന്റേത്. ഞാനിവിടെ വിഷ്ണുവിനോട് അത് അങ്ങനെയല്ലേ എന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ മറുപടി എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല പി ജയരാജന്റെ ആ വാക്കുകൾ ഈ മോർച്ചക്കാരെ മോർച്ചറിയിൽ കയറ്റുമെന്ന്.
അല്ല മഞ്ജുഷി, മോർച്ചക്കാരെ മോർച്ചറിയിൽ കയറ്റുക എന്ന് പറഞ്ഞത് പി ജയരാജൻ ചിലപ്പോൾ പ്രാസമൊപ്പിച്ച് പറഞ്ഞതായിരിക്കും. ഇപ്പൊ ഈ ബി ജെ പി പാർട്ടിയുടെ പോഷക സംഘടനകളുടെ പേര് ജനമോർച്ച, അല്ല സോറി മഹിളാ മോർച്ച, യുവമോർച്ച, ഇതൊക്കെ ഹിന്ദി വാക്കുകളാണ്. പണ്ട് വി പി സിംഗ് ഒരു പാർട്ടി ഉണ്ടാക്കിയപ്പോൾ, അതായത് രാജീവ് ഗാന്ധിയുമായി തെറ്റി അദ്ദേഹം പുറത്തു വന്ന്, അദ്ദേഹം 15 എം പിമാരെ കൂട്ടി, ഒരു കോൺഗ്രസ് എം പിമാരെ കൂട്ടി ആദ്യം 1987 പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ പേര് ജനമോർച്ച എന്നായിരുന്നു. അപ്പോൾ ബി ജെ പിയുടെ 1980 മുതലുള്ള ബി ജെ പിയുടെ പല പാർട്ടികളുടെ ഈ പോഷക സംഘടനകളുടെയൊക്കെ പേര് ഹിന്ദിയിലാണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ആർ എസ് എസിൻ്റെ പദാധികാരികളുടെയൊക്കെ പേരുകൾ, ഇപ്പോൾ പ്രാന്ത പ്രചാരക്, പ്രാന്തം എന്ന് വെച്ചാൽ അത് ഹിന്ദിയിൽ അതൊരു റീജിയൻ എന്നാണ്, പക്ഷേ മലയാളത്തിൽ അതിന് വേറെ അർത്ഥമാണ്. അപ്പോൾ പലരും ഇങ്ങനെ പ്രാസമൊപ്പിച്ച് പറയുമ്പോൾ പലതും ഇങ്ങനെ അങ്ങനെ ഒരു തമാശ രൂപേണയൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ജയരാജൻ ചിലപ്പോൾ അത് ആവേശത്തിൽ, ആവേശം മൂത്ത് പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെയൊരു ഒരു വെല്ലുവിളി യുവമോർച്ചക്കാർ നടത്തിയതിന് ശേഷം അദ്ദേഹം അത് കരുതി കൂട്ടി പറഞ്ഞതായിരിക്കാം. എന്തായാലും ഇവിടെ മൊത്തത്തിൽ ഇത് കണ്ണൂരിൽ കുറച്ചു കാലമായിട്ട് ഉള്ള ആ ഒരു സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. ഇതിൽ ഇതിലെ കഥാപാത്രങ്ങൾ പഴയ കഥാപാത്രങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും ജയരാജൻ ഇതിൻ്റെ ഒരു വശത്തുണ്ട്. അദ്ദേഹം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിൽ കുറേ കാലമായിട്ട് അദ്ദേഹത്തിന് ശനിദിശയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയത് മുതൽ പി ജയരാജൻ്റെ കാര്യം മഹാകഷ്ടത്തിലാണ്. അദ്ദേഹം ഇടയ്ക്ക് കണ്ണൂരിൻ ചന്ദാരകമല്ലോ പി ജയരാജൻ എന്ന് പറയുന്ന പാട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ പി ജെ ആർമിക്കാരെ കൊണ്ട് അത് എന്താ അത് വലിയ അതിന് വലിയ അല്ലെങ്കിൽ അമ്പാടിമുക്ക് സഖാക്കളെയൊക്കെ കൊണ്ട് അത് അദ്ദേഹം ഒ കെ വാസുവിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ബി ജെ പിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹം അമ്പാടിമുക്ക് സഖാക്കളെയൊക്കെ കൂട്ടി അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പിണറായിയും അന്ന് സെക്രട്ടറി ആയിരുന്ന കോടിയേരിയും അദ്ദേഹത്തെ വെട്ടി അദ്ദേഹത്തെ ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ, അതായത് ബി ജെ പിയും സി പി എമ്മും ഒരു ഡീലുണ്ടാക്കി, എം എന്നറിയപ്പെടുന്ന ശ്രീ എമ്മിനെ കൂട്ടി ഇവിടെ തലയിൽ മുണ്ടിട്ട് സി പി എമ്മുകാരും ബി ജെ പിക്കാരും അല്ലെങ്കിൽ ആർ എസ് എസ്കാരും നടത്തിയ ആ ഒരു ഡീലിൻ്റെ ഫലമായി കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയം അവസാനിച്ചെങ്കിലും പി ജയരാജൻ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പി ജയരാജൻ പൂർവാധികം ശക്തിയോടെ അത് തുടർന്നുകൊണ്ടിരുന്നു. അത് ദേശീയ മാധ്യമങ്ങളിൽ തന്നെ വലിയ വാർത്തകളാകുകയും കില്ലിംഗ് ഫീൽഡ്സ് ഇൻ കേരള എന്ന് പറഞ്ഞ് ഇന്ത്യ ടുഡേ അതിൻ്റെ കവർ ഇറക്കുകയൊക്കെ 2016 ചെയ്തപ്പോൾ പിണറായി വിജയൻ തന്നെ ജയരാജനെ വെട്ടാൻ അല്ലെങ്കിൽ ആദ്യം ഉപദേശിച്ച് നന്നാക്കാൻ നോക്കി നടന്നില്ല, പലതരത്തിൽ പല വാർണിങ്ങുകൾ കൊടുത്തു, ഒന്നും നടന്നില്ല. അവസാനം അദ്ദേഹത്തെ 2019 ലോക്സഭാ സ്ഥാനാർത്ഥി, വടകര സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി, ആ പേരിൽ അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. വാസവൻ അതേപോലെ മത്സരിച്ചു, അദ്ദേഹത്തെ സെക്രട്ടറിയായി നിലനിർത്തി. ജയരാജന് രണ്ടുമില്ല, സെക്രട്ടറി സ്ഥാനവുമില്ല, വടകരയിൽ അദ്ദേഹം തോൽക്കുകയും ചെയ്തു. അങ്ങനെ ജയരാജൻ ഇപ്പോൾ കെ കെ ശൈലജയൊക്കെ പിന്തുണച്ച് അങ്ങനെ വേറൊരു അവിടെ കണ്ണൂരിൽ വേറൊരു വിഭാഗമായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ യുവമോർച്ചക്കാർ തന്നെ അദ്ദേഹത്തെ ഇങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെയൊരു വിവാദത്തിലേക്ക് തള്ളിവിടുന്നതും. അദ്ദേഹം ചിലപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞത് രണ്ട് രീതിയിലുമാകാം. ഇനിയിപ്പോൾ ഇവിടുത്തെ മറ്റൊരു കാര്യം, ഈ പ്രധാനപ്പെട്ട വിഷയം അതല്ലല്ലോ, പ്രധാനപ്പെട്ട വിഷയം ഈ ഷംസീറിനെ കുറിച്ച് ഷംസീർ നടത്തിയ ആ പരാമർശവും അതിൻ്റെ പേരിൽ ഉണ്ടായ ഗണേഷ് പറഞ്ഞ ആ ഒരു പ്രസ്താവനയുമാണ്. അപ്പോൾ യുവമോർച്ചയുടെ ഭാഗത്ത് നിന്നാണ് വന്ന ആ പ്രസ്താവന, അത് കേരളത്തിലെ രാഷ്ട്രീയം, അത് എങ്ങനെ ഈ കുറച്ചു കാലമായി കേരളത്തിലെ രാഷ്ട്രീയം മാറിയതിൻ്റെ ഒരു സൂചനയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നതും അതിനെക്കുറിച്ച് അതിൽ ഇത്രയും വലിയ ഒരു വിവാദം വന്നതും. ഇപ്പോൾ ഇവിടെ പറയുന്നത്, ഇവിടെ ശ്രീ വിഷ്ണു പറയുന്നത് ഷംസീർ ഒരു മതവിശ്വാസിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരു മതത്തെക്കുറിച്ച് ഒന്നും പറയാൻ അധികാരമില്ല. അത് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം പറയണം, ഈ ഹിന്ദുത്വ എന്ന വാക്കാണ് ഷംസീർ ഉപയോഗിച്ചത്. അദ്ദേഹം നടത്തിയ ഉപമ പ്രധാനമന്ത്രി മുമ്പ് പറഞ്ഞ അധികാരമില്ല എന്നല്ല പറയുന്നത്, ഞാൻ ഗണപതിയുടെ മതം മാത്രം ശ്രേഷ്ഠമാണെന്നും മറ്റു മതങ്ങളെല്ലാം മോശമാണെന്നും ഉള്ള അഭിപ്രായത്തോടാണ്. അതെ അതെ, അപ്പോൾ ഈ ഷംസീർ പറഞ്ഞ വാക്ക്, ഉപയോഗിച്ച വാക്ക് ഹിന്ദുത്വം എന്നാണ്. ഹിന്ദുത്വം എന്ന് വെച്ചാൽ എന്താണ്? അത് 1923 വി ഡി സവർക്കർ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ ഒരു ട്രീറ്റീസ്, അദ്ദേഹം എഴുതിയ ഒരു ചെറിയ ഹിന്ദുത്വ എന്ന അദ്ദേഹത്തിൻ്റെ ലേഖനം, പൊളിറ്റിക്കൽ ഹിന്ദുത്വ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹിന്ദുയിസം എന്ന
തരത്തിൽ വരുന്ന ഒരു ഹിന്ദുത്വ, ഇപ്പൊ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് പോലെ ആണ് ഹിന്ദുത്വ. അതും ഹിന്ദുയിസവും അല്ലെങ്കിൽ ഹിന്ദുധർമ്മവും കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ ഷംസീർ പറഞ്ഞത് ഒരു മതത്തെ അവഹേളിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവങ്ങളെ മോശക്കാരാക്കുന്ന തരത്തിലോ അല്ല. അദ്ദേഹം പറഞ്ഞത് ഇവിടെ മുമ്പ് പ്രധാനമന്ത്രി നമ്മുടെ എന്താണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ മുമ്പ് നടത്തിയ പ്രസംഗങ്ങളിൽ അദ്ദേഹം പറഞ്ഞല്ലോ ഈ പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച്. പണ്ട് ഇന്ത്യയിലാണ് ആദ്യം പ്ലാസ്റ്റിക് സർജറി കണ്ടുപിടിച്ചതെന്നും പുഷ്പക വിമാനമാണ് ആദ്യത്തെ എയ്റോപ്ലെയിൻ എന്നും ഇതൊക്കെ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഷംസീർ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. അത് പറയുമ്പോൾ ഷംസീർ ഒരു മുസ്ലിം നാമധാരിയാണ്, അതുകൊണ്ട് ഷംസീറിന് അത് പറയാൻ പാടില്ല, എന്നാൽ ഒരു ഹിന്ദു നാമധാരിക്ക് പറയാം അല്ലെങ്കിൽ മറ്റൊരു മതവിശ്വാസിയല്ലാത്ത യുക്തിവാദിക്ക് പറയാം എന്ന് പറയുന്നത് ഒന്ന്, അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. കാരണം കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു സാഹചര്യം മാറിയിട്ടുണ്ട്. 2010 ജോസഫ് മാഷിൻ്റെ കൈവെട്ട് മുതൽ കേരളത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കാലാവസ്ഥ വന്നിട്ടുണ്ട്. ഇവിടെ CPM എന്ന് പറയുന്ന പാർട്ടി പലപ്പോഴും അവരുടെ സ്റ്റാൻഡിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ ഷറിയ വിവാദ ലേഖ സിവിൽ കോഡ് വിവാദത്തിൽ അവർ നടത്തിയ സോമർസോൾട്ട് ഉണ്ടല്ലോ, അവർ 1985 എടുത്ത നിലപാടും ഇപ്പോൾ എടുക്കുന്ന നിലപാടും ഇതുപോലെയുള്ള പ്രീണന രൂപത്തിലുള്ള പല വ്യതിചലനങ്ങളും CPMന്റെ തന്നെ റൈറ്റ് വിംഗ് DVNC, പണ്ട് EMS ആണെങ്കിൽ പറഞ്ഞേനെ വലതുപക്ഷ വ്യതിയാനം എന്ന് പറഞ്ഞേനെ, ദൗർഭാഗ്യവശാൽ EMS ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ CPM ഇതുപോലെ പലതരത്തിലുള്ള പ്രീണനം നടത്തുകയും ഇവിടെ അവർക്ക് അടിമപ്പെട്ടിരിക്കുന്ന കുറേ സാംസ്കാരിക ബുദ്ധിജീവികൾ മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ BJP ഇങ്ങനെ ഒരു ഗോളടിക്കാനുള്ള ഒരു അവസരമുണ്ടാകുന്നു. പക്ഷെ അപ്പോൾ ഈ ഗോളടിക്കുന്ന BJP ആലോചിക്കണം, ഇപ്പോഴും ഇവിടെ കേരളത്തിൽ നിഷ്പക്ഷരായി നിൽക്കുന്ന കുറേ ഒരു സമൂഹമുണ്ട്, അവരുടെ ഇടയിൽ ഇങ്ങനെ പറയുമ്പോൾ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദു ധർമ്മമല്ല, ഹിന്ദു മതമല്ല, അല്ലെങ്കിൽ ഷംസീർ ഇവിടെ അദ്ദേഹം അവഹേളിക്കിച്ചത് ഏതെങ്കിലും മതത്തെയോ അല്ലെങ്കിൽ മത ദൈവങ്ങളെയോ അല്ലെങ്കിൽ മതവികാരത്തെയോ അല്ല. അദ്ദേഹം പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഐഡിയോളജിയിൽ നിന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു വിശകലനം നടത്തുകയാണ് ചെയ്തത്. ഇതിൽ BJP യുവമോർച്ചയുടെ നേതാക്കളാണ് ആദ്യം കൊലവിളി നടത്തിയത്. അവർ പറഞ്ഞത് ജോസഫ് മാഷുമായിട്ട് ഉപമിച്ചതിൻ്റെ അർത്ഥം എന്താണ്? ജോസഫ് മാഷിനെ ഇസ്ലാമിക തീവ്രവാദികൾ, ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയേണ്ടി വരും, ഇസ്ലാമിക തീവ്രവാദികൾ എന്നല്ല, ഇസ്ലാമിസ്റ്റുകളായ പോപ്പുലർ ഫ്രണ്ടുകാർ ക്രോസ് ആംപ്യൂട്ടേഷൻ നടത്തി. ഷറിയത്തിൽ പറയുന്ന ഇടത് കൈയും വലത് കാലും വെട്ടുക എന്ന തരത്തിലുള്ള ക്രോസ് ആംപ്യൂട്ടേഷൻ യുവമോർച്ച ജയരാജന് അത് തരത്തിൽ അതുപോലെ നടത്തുമെന്നാണോ അവർ ഉദ്ദേശിച്ചത്? അതാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ അപകടത്തിൻ്റെ എന്താണ്, അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രകോപനപരമായ കാര്യം. ഇപ്പൊ ജയരാജൻ പറഞ്ഞതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ ഒരു പിൽക്കാലമുണ്ട്, അദ്ദേഹത്തിനൊരു ഭൂതകാലമുണ്ട്. ആ ഭൂതകാലത്തിൽ അദ്ദേഹം ഒരു വശത്ത് അദ്ദേഹം ഇരയായിട്ടുള്ള ആളാണ്, പക്ഷേ അതിനേക്കാൾ വലിയ വേട്ടക്കാരനുമാണ്. അപ്പോൾ ഇതിൽ BJP കേന്ദ്ര നേതാക്കളും CPMന്റെ സംസ്ഥാന നേതാക്കളും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം BJP കേന്ദ്ര നേതാക്കളും CPMന്റെ സംസ്ഥാന നേതാക്കളും തമ്മിലാണ് പല ഡീലുകളും ഉണ്ടാക്കുന്നത്. അവർ തന്നെ ഇടപെട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഡീലുകൾ കൈവിട്ടു പോകും. അതൊരു അത് ഈ രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും ചർച്ച ചെയ്യുന്ന ഒന്നാണല്ലോ ഈ പരസ്പരമുള്ള ഡീലുകൾ, സംസ്ഥാന CPMഉം BJPയുടെ കേന്ദ്ര നേതാക്കളും തമ്മിലുള്ള. അതിൽ ജയരാജൻ വിഭിന്നനായി നിൽക്കുന്നതാണല്ലോ കണ്ടുവരുന്നത്, അതാണല്ലോ കണ്ണൂർ രാഷ്ട്രീയത്തിൽ കാണുന്നതും. ജയരാജന്റെ ഇപ്പോഴുള്ള ഷംസീറിനെ അനുകൂലിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്താൻ ജയരാജൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതും പ്രത്യേകതയുള്ളതാണ് അല്ലേ ശ്രീ ആനന്ദ് കൊച്ചുകുടി? തീർച്ചയായും അത് ഇപ്പോഴത്തെ ഒരു CPMന്റെ ഒരു CPMനുള്ളിലോ രാഷ്ട്രീയമുണ്ടല്ലോ. അതായത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ ഡിഫെൻഡ് ചെയ്യാൻ CPMന്റെ മുതിർന്ന മന്ത്രിമാർ ഏതറ്റം വരെയും പോകും. പക്ഷേ AN ഷംസീറിനെ പോലെ അതേ സീനിയോറിറ്റി ലെവലിലുള്ള ഒരു സ്പീക്കർ സ്ഥാനത്തിരിക്കുന്ന ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു മറ്റൊരു പ്രമുഖ CPM നേതാവിനെ പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ ഇവിടെ പലരും വരുന്നില്ല. ഏതൊരു വിഷയത്തിലും വലിയ പ്രതികരണങ്ങൾ നടത്തുന്ന ഗോവിന്ദൻ മാഷിനെ കാണുന്നില്ല. ദിവസവും പൊട്ടിത്തെറിക്കുന്ന ബാലൻ AK ബാലനെ കാണുന്നില്ല. മറ്റ് മുതിർന്ന നേതാക്കളൊന്നും ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. PJ രാജനാണ് ഇവിടെ ഈ കാര്യത്തിൽ ഇടപെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ CPMന്റെ ഉള്ളിലെ രാഷ്ട്രീയമുണ്ട്. ജയരാജന്റെ വ്യക്തിപരമായിട്ട് ജയരാജൻ അനുഭവിച്ചു വരുന്ന കുറച്ചു കാലമായി അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ട ആ ഒരു സാഹചര്യം എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ശരി, ശ്രീ VK സനോജ്, രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന്, ആനന്ദ് കൊച്ചുകുടി നടത്തിയ രാഷ്ട്രീയ നിരീക്ഷണം.
ജയരാജൻ സി പി എം രാഷ്ട്രീയത്തിൽ പിന്തള്ളപ്പെട്ട് പോയ ആളാണ്, അതിൽ നിന്ന് കയറി വരുവാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിരാശ ഇത്തരം വാക്കുകളിൽ പ്രതിഫലിക്കുകയാണ്. രണ്ടാമത്തേത് രാഷ്ട്രീയമായ ആരോപണം തന്നെയാണ്. ഈ ജയരാജനെ യമരാജൻ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് ഇവിടെ ബി ജി വിഷ്ണു സംസാരിച്ചത്. പറയാം, രണ്ട് ചോദ്യങ്ങൾക്കും പറയാം. ഇവിടെ ഷംസീർ മതവിശ്വാസിയാണ്. അതുകൊണ്ട് മതവിശ്വാസിയായിട്ടുള്ള ഷംസീർ വളരെ ബോധപൂർവം ഹിന്ദു മതത്തെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രയോഗം നടത്തിയത് എന്നാണ് ബി ജെ പിയുടെ യുവമോർച്ചയുടെ പ്രതിനിധി ഇവിടെ ആവർത്തിക്കുന്നത്. ഷംസീറിനെ ഈ നാട്ടിലെ ആളുകൾക്ക് നന്നായിട്ട് അറിയാം. ഷംസീർ തലശ്ശേരി മണ്ഡലത്തിൽ തുടർച്ചയായി എം എൽ എ ആയിട്ടുള്ള ആളാണ്. ഷംസീർ വിദ്യാർത്ഥി യുവന സംഘടനാ പ്രവർത്തനത്തിൽ കൂടി ഈ നാടിൻ്റെ ആകെ അംഗീകാരം പിടിച്ചുപറ്റിയ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ട ആളാണ്. അപ്പം ഷംസീറിനെതിരായി ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കേരളത്തിലാണ് എന്ന കാര്യം യുവമോർച്ചയുടെ നേതാവ് മറന്നുപോകരുത്. നിങ്ങൾക്ക് പലപ്പോഴും കേരളത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും കേരളത്തിൽ ഇങ്ങനെ സംപൂജിതരായി തുടരുന്നത്. അത് നിങ്ങളുടെ കാര്യം. ഇവിടെ അദ്ദേഹം പറയുകയാണ് ഹിന്ദു സമൂഹം വലിയ സഹിഷ്ണുത കാണിച്ചു, അത് ഞങ്ങളുടെ ഔദാര്യമാണെന്നാണ്. ഇവിടെ ഹിന്ദു സമൂഹവും യുവമോർച്ചയും ആർ എസ് എസും തമ്മിലൊന്നും ഒരു ബന്ധവുമില്ല. യഥാർത്ഥ വിശ്വാസി സമൂഹത്തിന് നിങ്ങളുടെ പിന്തുണ ആവശ്യമില്ല. നിങ്ങളുള്ളത് കൊണ്ടല്ല ഹിന്ദു സമൂഹം ഇവിടെ പല അവകാശങ്ങളും നേടിയത്. ഞാനതിലൊന്നും ചരിത്രത്തിലേക്ക് അധികം പോകുന്നില്ല. ഇവിടെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിഭാഗം ആളുകൾക്കും അമ്പലത്തിൽ പോകാനുള്ള സമരം നടക്കുമ്പോൾ യുവമോർച്ച എവിടെയായിരുന്നു? ആർ എസ് എസ് എവിടെയായിരുന്നു? വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഇവിടെ ഹിന്ദു വിഭാഗത്തിലെ അങ്ങേയറ്റം പിന്നോക്കം നിൽക്കുന്ന പല മേഖലയിലും പെട്ട ആളുകളുടെ അവകാശ സംരക്ഷണ പോരാട്ടത്തിൽ നവോത്ഥാനത്തിന്റെ ഭാഗമായി നടന്ന ഇടപെടൽ അവിടെയൊന്നും നിങ്ങൾ ഒരു പങ്കും വഹിച്ചിട്ടില്ല. അതിലൊന്നും ചരിത്രം എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത്. ഇവിടെ ഇപ്പൊ പറയുന്നു ജയരാജൻ യമരാജനാണെന്നാണ് പറയുന്നത്. ആരാണോ യമരാജൻ? ഞാൻ പറയണോ? ഗുജറാത്തിൽ 2000 കൂടുതൽ മുസ്ലിം സഹോദരന്മാരെ വെട്ടിക്കൊന്ന, ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുള്ള അമിത്ഷായും നരേന്ദ്രമോദിയുമാണ് ഈ രാജ്യത്തെ യമരാജന്മാര്. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ മോർച്ചറിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുക ഇവർ. മണിപ്പൂരിൽ ഇവർ ജനതയെ തന്നെ മോർച്ചറിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുക്കി വിഭാഗത്തിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെയാണ് അതിക്രൂരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആരാ? കലബുർഗിയെ കൊന്നതാരാണ്? ഗാന്ധിയെ കൊന്നതാരാണ്? ജസ്റ്റിസ് ലോയെ കൊന്നതാരാണ്? പറയണോ പേരുകൾ? എത്ര കൊലപാതകം? അദ്ദേഹം എത്ര കൊലപാതക കേസിൽ അന്വേഷണം നേടുന്നുണ്ട്? അതുകൂടി പറഞ്ഞിട്ട് പോണം സനോജ്. നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ അമിത്ഷായും ജയരാജനെ പറ്റി പറയൂ. നരേന്ദ്രമോദി അമിത്ഷായും നിങ്ങളുടെ നേതാവ് ജയരാജൻ ഈ യമരാജൻ എന്ന് തന്നെ ഞാൻ വീണ്ടും പറയുന്നു. കേസുകളിലാണ് കൊലപാതക കേസുകളിൽ ഇപ്പോൾ വിചാരണ നേടുന്നത്. യമരാജൻ തന്നെയാണ് കണ്ണൂരിൽ മനുഷ്യരെ ഇഷ്ട ജീവിയാണ് ഈ യമരാജൻ. ചർച്ച അലങ്കോലാക്കിയാണ്, ഉത്തരമുട്ടുമ്പോ ചർച്ച അലങ്കോലാക്കുകയാണ്. ഇല്ല സനോജ, ഞാനൊരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. ഞാൻ അയാൾ പറയുമ്പോൾ അക്ഷരം പറഞ്ഞിട്ടില്ല. ശരി പറഞ്ഞു. ഞാൻ നിങ്ങൾ പറയാൻ ഇപ്പൊ ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ മോർച്ചറിയിലേക്ക് കയറ്റുന്ന പണിയെടുക്കുന്ന യമരാജനാണ് നരേന്ദ്രമോദിയും അമിത്ഷായും. ഗാന്ധി മതത്തെ ന്യായീകരിക്കുന്ന സംഘങ്ങളാണ് അപ്പുറത്തിരിക്കുന്ന ഈ മോർച്ചയുടെ ആളുകൾ. എന്നിട്ട് അവരിപ്പോ ഇവിടെ ജനാധിപത്യത്തെക്കുറിച്ച് മാനവികതയെക്കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് ഹിന്ദു സമൂഹവും ആർ എസ് എസും തമ്മിലൊന്നും ഒരു ബന്ധവുമില്ല. അതൊക്കെ നിങ്ങൾ അവിടെ വെച്ചേക്ക്. ആ നമ്പറൊക്കെ കുറെ കാലമായി കേരളത്തിലേക്ക് എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു നമ്പറും ഇവിടെ ഫലിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ ഷംസീർ വളരെ ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്ന ഷംസീർ ആ ഭരണഘടനയുടെ അന്തസ്സിന് നിരക്കാത്ത ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ആ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനാ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സയന്റിഫിക് നമ്പർ വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സയന്റിഫിക് നമ്പർ വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ രാജ്യത്ത് ആദ്യം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് മഹാനായിട്ട് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്ത് അന്ന് ഒരു കഥ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയാണ്. അന്ന് ഒരു ആൾദൈവം പോയി ജവഹർലാൽ നെഹ്റുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞു, ഇതാ ഇദ്ദേഹം മഹാസിദ്ധനാണ്, ഇദ്ദേഹം വായുവിൽ നിന്ന് ജിലേബിയും ലഡുവൊക്കെ എടുക്കും, ജവഹർലാൽ നെഹ്റു ഒന്ന് അങ്ങോട്ട് പോയി കാണണം എന്ന് പറഞ്ഞു. അപ്പൊ പ്രൈവറ്റ് സെക്രട്ടറി അങ്ങനെ പറഞ്ഞപ്പോ നെഹ്റു പറഞ്ഞെന്താണെന്ന് അറിയോ? ഞാൻ അങ്ങോട്ട് വരാം, പക്ഷെ അയാളോട് മൈതാനത്തിൽ വന്ന് നിൽക്കാൻ പറയൂ. ആ മൈതാനത്തിൽ ലഡുവും ജിലേബിയും അല്ല വേണ്ടത്,
കുറച്ച് അരിയും ഗോതമ്പും എല്ലാം എടുത്തു വെക്കാൻ വേണ്ടി പറയൂ. ഈ പാവപ്പെട്ട രാജ്യത്തെ ജനങ്ങൾക്ക് പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കുമല്ലോ എന്നാണ് നെഹ്റുവിന്റെ യുക്തിബോധം അന്ന് നെഹ്റുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയാൻ തോന്നിയത്. അതാണ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെ നിലപാട് ഉയർത്തിപ്പിടിച്ച നാടാണിത്. ഇവിടെ ഈ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യ എന്ന ഏറ്റവും കൃത്യമായിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ച ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഉയർത്തിപ്പിടിക്കേണ്ടി വന്നത്? ജയരാജന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ ചോദ്യോത്തരമായി കണ്ണൂരിൽ നടത്തിവരുന്ന ഈ ശ്രമങ്ങളെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. മതവിദ്വേഷത്തെ അടിസ്ഥാനപ്പെടുത്തി തടയാൻ നോക്കിയാൽ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. നടത്തി വന്ന പ്രസ്താവന കണ്ണൂർ രാഷ്ട്രീയം സമാധാനത്തിലേക്ക് പോകുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നുള്ള സംസാരമായിരുന്നുവല്ലോ. അതിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ പി ജയരാജൻ വരുന്നത് ആണല്ലോ. ഇപ്പോൾ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞ താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ ആ രാഷ്ട്രീയ നിരീക്ഷണം. സിപിഎമ്മും ബിജെപിയും തമ്മിൽ ഇക്കാര്യത്തിൽ ധാരണ എത്തിയിട്ടുണ്ട്. അതിനെ പി ജയരാജൻ വെല്ലുവിളിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, സിപിഐഎം ഒരു കൊലപാതകത്തെയും ന്യായീകരിക്കുന്നില്ല. ഒരാളെയും കൊല്ലണമെന്ന നിലപാട് സിപിഎമ്മിനില്ല. അത് അതിന്റെ പ്രഖ്യാപിത നിലപാടാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, നിങ്ങൾ മാധ്യമ പ്രവർത്തകനല്ലേ? ഈ സമീപകാലത്ത് കേരളത്തിൽ നടന്ന കൊലപാതകങ്ങളുടെ എണ്ണം പരിശോധിക്ക്. ഞാൻ പറഞ്ഞു തരാം. ഇവിടെ തിരുവനന്തപുരത്ത് ഹക്ക് മുഹമ്മദിനെയും മിഥിലാജിനെയും കൂട്ടക്കശാപ്പ് ചെയ്തു, രണ്ട് ആളുകളെ കൊന്നുകളഞ്ഞു. അവിടെ എന്തെങ്കിലും തിരിച്ചടി നടത്തിയോ? ആരെങ്കിലും തിരിച്ചു കൊന്നോ? തൃശൂരിൽ ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി അംഗം സിഖാവ് സനൂപിനെ വെട്ടിക്കൊന്നു. ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്ന പദ്ധതി, ഹൃദയപൂർവ്വം പദ്ധതി, ആ പദ്ധതിയുടെ ഭാഗമായിട്ട് സനൂപ് ഉൾക്കൊള്ളുന്ന മേഖലാ കമ്മിറ്റി തലേന്ന് വീടുകൾ കയറി ഭക്ഷണപ്പൊതികൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരുമായി സംസാരിച്ച് തിരിച്ചു പോകുമ്പോഴാണ് വെട്ടിക്കൊന്നത്. ആ പിറ്റേ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിൽ ഒരു ഭാഗത്ത് മോർച്ചറിയിൽ ഈ സനൂപിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് സനൂപ് ഉൾപ്പെടെ കയറിയിട്ട് ശേഖരിച്ച പൊതിച്ചോർ, അതിന്റെ ഓർഡർ എടുത്ത പൊതിച്ചോർ അപ്പുറത്ത് നമ്മുടെ സഖാക്കൾ വിതരണം ചെയ്യുന്ന മാനവികത ഉയർത്തിയ പ്രവർത്തനമാണ് നമ്മൾ നടത്തിയത്. അല്ലാതെ സനൂപിന്റെ ഘാതകരെ അങ്ങോട്ട് ആക്രമിക്കാനല്ല അന്ന് പോയത്. കാസർഗോഡ് അബ്ദുറഹ്മാനെ അതിക്രൂരമായി കൊലപ്പെടുത്തി, അവിടെ തിരിച്ചടി ഉണ്ടായിട്ടില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏകപക്ഷീയമായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ കൊന്നൊടുക്കിയപ്പോഴും തിരിച്ച് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളല്ല വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കൊലപാതക കണക്കുകൾ ഡിസ്റ്റർബിംഗ് ആണ്. അത് പറയുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാക്കുന്ന കാര്യമാണ്. ഈ ജയരാജൻ അല്ലല്ല, മോർച്ചറിയിൽ കയറ്റുമെന്ന് പറയുന്ന ചില്ലറ കാര്യമല്ലല്ലോ. അതിന് എത്ര ഭാഷാ ചാതുരി ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു. ജോസഫ് മാഷയുടെ കൈവെട്ടിയത് ഓർമ്മയുണ്ടല്ലോ. ആരെയാ ഓർമ്മിപ്പിക്കുന്നത്? ഷംസീറിനെ. ഷംസീർ എന്ത് തെറ്റാ ചെയ്തത്? സയന്റിഫിക് ടെമ്പർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഭാഷണം ഈ നാട്ടിൽ നടത്താൻ പാടില്ലേ? അപ്പോ RSS ആയുധമെടുത്തിട്ട് കേരളത്തിൽ ഞങ്ങൾ ഇങ്ങനെയെല്ലാം നടത്തിക്കളയും എന്ന് പ്രഖ്യാപിച്ചപ്പോ ആ പ്രദേശത്ത് നടന്ന ഒരു യോഗത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ ഒരു പരാമർശത്തിലെ ഒരു ഭാഗത്തെ അടർത്തി മാറ്റിയിട്ട് CPIM ഇതാ കൊലക്ക് കത്തിയെടുത്തിരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാൻ പുറപ്പെടരുത്. അനുകൂലിക്കാത്ത നേതാവായാണ് പി ജയരാജൻ കാണിക്കപ്പെടുന്നത്. ആരോപണത്തിനുള്ള മറുപടി, പി ജയരാജൻ സ്വന്തം നിലയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് വരികയാണ്. അദ്ദേഹം ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ കണ്ണൂരിൽ നടക്കുന്നത് കൊണ്ട് ആരോപണത്തിനുള്ള മറുപടി പറയൂ. ശ്രീ പി ജയരാജൻ CPIM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി എടുക്കുന്ന എല്ലാ നിലപാടും ഏറ്റവും കൃത്യമായി നടപ്പാക്കുന്ന ആളാണ് പി ജയരാജൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്താണോ എടുക്കുന്ന നിലപാട്, ആ നിലപാട് അതിന്റെ ഭാഗമായി നടപ്പാക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് പി ജയരാജൻ. അദ്ദേഹത്തെ കുറിച്ച് പാർട്ടിക്ക് ആ അഭിപ്രായം തന്നെയാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പി ജയരാജന് മാത്രം അടർത്തി മാറ്റി പാർട്ടി വേറെയാണ്, പി ജയരാജൻ വേറെയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വലിയ കുഴപ്പങ്ങളാണ്, പി ജയരാജൻ അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ, അതൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ എതിരാളികൾക്കും പല വിധത്തിലും ഉന്നയിക്കേണ്ടി വരും. അത് നിങ്ങളുടെ മറ്റു ചില താല്പര്യമായിരിക്കാം. പക്ഷെ ആ താല്പര്യം
അതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ ഇവിടെ ജനങ്ങൾ തയ്യാറാവില്ല. മാധ്യമങ്ങൾ അടർത്തിയെടുക്കുന്നത് പറയുമ്പോൾ ജയരാജന്റെ ഈ വാക്കുകൾ നല്ല വാക്കുകളല്ലല്ലോ. ജയരാജന്റെ ഈ വാക്കുകളൊന്നും നല്ല വാക്കുകളല്ലല്ലോ. പുറപ്പെടരുത്. അല്ല, ഈ വാക്കുകളൊന്നും നല്ല വാക്കുകളല്ലല്ലോ. സമാധാന അന്തരീക്ഷത്തെ അല്ലല്ലോ, സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ഉതകുന്ന വാക്കുകളല്ലല്ലോ ജയരാജൻ നടത്തുന്നത്. സാഹചര്യം ഇവിടെ ഉണ്ടായി. അങ്ങനെ പ്രയോഗിക്കാൻ ഇടയാക്കിയ ഒരു സാഹചര്യം ആരാണ് സൃഷ്ടിച്ചത്? ഭീഷണിയാണ്. അങ്ങേയറ്റം ഭീഷണിപ്പെടുത്തുന്ന പ്രസ്താവന ഉണ്ടാവുന്നു. ഇവിടെ എന്തെങ്കിലും തെറ്റെയ്തോ? ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ശാസ്ത്രബോധം പ്രചരിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ നാട്ടിലൊരു ജനപ്രതിനിധിക്ക് കുട്ടികളോട് സംവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ സംവദിച്ചാൽ ജോസഫ് മാഷുടെ അനുഭവമാണ് എന്ന് പറഞ്ഞാൽ അതിനെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കും, ആശയപരമായി തന്നെ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് അതിന്റെ എല്ലാം മലയാളം. അതിനെ മാത്രം വ്യാഖ്യാനിച്ച് നിങ്ങൾക്ക് പല താല്പര്യം ഉണ്ടാവും. ആ താല്പര്യത്തെ മുൻനിർത്തിയിട്ട് ഈ ചർച്ചയെ കൊണ്ടുപോകരുത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ സംസ്ഥാനത്ത് എന്തൊക്കെ തരത്തിലുള്ള വിദ്വേഷ പ്രചരണമാണ് ഈ വിഷ്ണുവിന്റെ ഈ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്? മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത്. ആരാ പറഞ്ഞത്? ഈ വിഷ്ണുവിന്റെ നേതാവ് കെ സുരേന്ദ്രൻ. എന്ത് ഉത്തരവാദിത്തമാണ് ഈ നാടിനുള്ളത്? മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഭക്ഷണത്തിൽ തുപ്പിയിട്ടാണ് വിളമ്പുന്നത് എന്നാ പറഞ്ഞത്? അത്ര ഹീനമായ എന്തും വിളിച്ചു പറയാൻ തയ്യാറാവുന്ന ആളല്ലേ അപ്പുറത്തിരിക്കുന്നത്? കേരളത്തിൽ ഇവർക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പൊ കേരളത്തിലാണ് വിഹാദികളുടെ എണ്ണം കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ അപ്പുറത്ത് ശ്രമിക്കുന്നു. അതിനെന്നും പിറകിൽ കേരളം അണിനിരക്കുന്ന പ്രശ്നമില്ല. കേരളത്തിന്റെ സഹിഷ്ണുതക്ക് അടിസ്ഥാനമായിട്ടുള്ള പല കാരണങ്ങളും ഉണ്ട്. കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാര്യങ്ങളിലും വളരെ മതസൗഹാർദ്ദ നിലപാട് സ്വീകരിച്ചു പോവുകയാണ്. അതിനൊന്നും ക്രെഡിറ്റ് എടുക്കാൻ യുവമോർച്ച ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അതൊക്കെ ഉത്തർപ്രദേശിൽ വെച്ചാൽ മതി. അല്ല സനോജെ, കേരളത്തിലെ അല്ല രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളുടെയും അട്ടിപ്പേറെ അവകാശമെന്ന് ഞങ്ങൾ എടുത്തിട്ടില്ല. നിങ്ങൾ എടുത്തോളൂ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും വിശ്വാസങ്ങളെയും ആരാധനാമൂർത്തികളെയും സംരക്ഷിക്കുന്ന നിലപാട്, സ്വീകരിക്കുന്ന സംരക്ഷിക്കുന്ന നിലപാട് നിങ്ങൾ എടുത്താൽ ഞങ്ങളത് സ്വാഗതം ചെയ്യുള്ളൂ. നിങ്ങൾ മതങ്ങളിലെ തെറ്റുകൾ തിരുത്തിക്കൊള്ളു. പക്ഷേ ഒരു മതത്തിന്റെ വിശ്വാസത്തിൽ മാത്രം മോശമുണ്ടോ എന്ന് പരസ്യമായി പറയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി നിങ്ങളും SDPIക്കാരും മുസ്ലിം ലീഗുമാണ്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ കാഞ്ഞങ്ങാട മുദ്രാവാക്യമുണ്ടല്ലോ, നിങ്ങളും അത് കേട്ടിരിക്കുമല്ലോ. എന്താ മുദ്രാവാക്യം വിളിച്ചത്? രാമായണം ചൊല്ലാതെ ഹിന്ദുക്കളെ അമ്പലത്തിൽ കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിക്കും. ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്പേസ് മുസ്ലിം ലീഗിലൂടെ, DYFIയിലൂടെ, ഷംസീറിലൂടെ ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ആ പ്രകടനത്തിൽ പങ്കെടുത്ത അത്തരത്തിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച ആളിനെ പുറത്താക്കിയിട്ടുണ്ട്. അല്ല, പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നതൊക്കെ സാങ്കേതികത്വല്ലേ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിന്നും ഒരു മതവിഭാഗത്തെ കൊന്നു കൊലവിളിക്കുമെന്നും പറയുമ്പോൾ അവർ അണികളിലേക്ക് എത്രമാത്രം അവരുടെ അത്തരത്തിലുള്ള ഒരു ആശയം അതല്ലേ? ഒരു ഒരാൾ വിളിച്ച മുദ്രാവാക്യം, ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് കേരളത്തിലെ വിളിച്ച മുദ്രാവാക്യം സനോജ് അതിനെ തള്ളിപ്പറയാൻ തയ്യാറാവോ? അല്ല, ഞങ്ങൾ അതിനെതിരാണ്. ഞങ്ങൾ ഒരു മതവിഭാഗത്തെയും കൊലവിളിക്കുന്ന പ്രസംഗം നടത്തുന്നവരല്ല. മറ്റ് സംഘടനകൾ വിളിച്ച മുദ്രാവാക്യത്തെ കുറിച്ച് പറ. സ്വന്തം സംഘടനയിലെ അംഗങ്ങൾ അണികൾ വിളിക്കുന്ന മുദ്രാവാക്യം തിരുത്തിയിട്ട് മറ്റു സംഘടനയെ തിരുത്താൻ ശ്രമിക്കൂ വിഷ്ണു. അല്ല, ഞാൻ മുസ്ലിം ഒരേ നാവാണ്. പോപ്പുലർ ഫ്രണ്ടിലെ സ്പേസ് നികത്താനാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത്. പിന്നെ ഷംസീറിനെ കുറിച്ച് പറഞ്ഞു. ഷംസീർ ഒരു മതവിശ്വാസത്തിൽ വിശ്വസിക്കുന്നത് പ്രശ്നവുമില്ല. മതരാഷ്ട്രവാദ സിദ്ധാന്തമാണ് മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങൾ ഒരു തരത്തിലുള്ള മതരാഷ്ട്ര സിദ്ധാന്തവും മുന്നോട്ട് വെക്കുന്നില്ല. മതവിശ്വാസങ്ങളെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലുണ്ടായാൽ ഞങ്ങൾ കൃത്യമായി ഇടപെടും. നിങ്ങൾ എന്തിനാണ് ഈ മതവിശ്വാസങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് മതവിശ്വാസങ്ങളെ ആക്രമിക്കുന്നത്? ഗണപതി ഈശ്വരൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ മാത്രമല്ലല്ലോ, കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ. അതിൽ CPMകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്. എല്ലാവരും ഇതേ ആരാധനാലയത്തിൽ പോകുന്നവരാണ്. അല്ലാതെ ഞങ്ങൾ മാത്രമല്ല ഗണപതിയെ പൂജിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഷംസീറിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്കറിയാം.
ഷംസീർ പലപ്പോഴും പറയാറുണ്ടല്ലോ, എത്രയോ യൂട്യൂബിൽ ഇപ്പോഴും സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും, ഇസ്ലാമിക വിശ്വാസങ്ങൾ വളരെ ശക്തമാണ്, അത് സ്ത്രീകൾക്ക് വളരെയധികം സുരക്ഷ നൽകുന്നു, അതിൽ മലക്കുകളുണ്ട്, അവർ സ്വർഗത്തിൽ പോകും. പ്രതികീർത്തിക്കുന്ന അന്യമതവിദ്വേഷം ഷംസീറിന്റെ നെഞ്ചിൽ പിടിച്ചിരിക്കുകയാണ്. ആ വിദ്വേഷം തന്നെയാണ് വാക്കുകളിലൂടെ ഷംസീറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ശരീഅത്ത് നിയമത്തെ നിങ്ങൾക്ക് തള്ളി പറയാൻ കഴിയുമോ? ഇസ്ലാമിക രാജ്യങ്ങൾ ഉൾപ്പെടെ തള്ളിക്കളഞ്ഞ ശരീഅത്ത് നിയമങ്ങൾ കേരളത്തിനെതിരെ ആയുധമാക്കാൻ അതിനെ പിന്തുണയ്ക്കുന്ന നിങ്ങളെന്നും പുരോഗമനവാദികളല്ല, നിങ്ങളൊക്കെ പിന്തിരിപ്പൻ മത ആശയങ്ങളിൽ പെട്ട് വോട്ട് ബാങ്ക് സൃഷ്ടിച്ച് അധികാരത്തിൽ ആർത്തിപൂണ്ട് ചവിട്ടിപ്പിടിച്ചിരിക്കുന്നവരാണ്. ആ നിങ്ങളുടെ അധികാര കൊതിയാണ് കേരളത്തിൽ തീവ്രവാദ സംഘടനകൾക്ക് ഇത്രയും വളക്കൂറുള്ള മണ്ണാക്കി കേരളത്തെ മാറ്റിയത്. സനോജയെ, പുരോഗമനമൊക്കെ പറയുമ്പോൾ എടുക്കുന്ന നിലപാടുകളൊക്കെ നിങ്ങൾ കൃത്യമായി ഒന്ന് പരിശോധിക്കണം. അല്ലാതെ ഇവിടെ ഏത് പ്രവർത്തനമുണ്ടായാലും അതല്ല സംഘപരിവാറിനെതിരാണ്, സംഘപരിവാറിനെതിരാണ്, RSSനെതിരാണ് എന്ന് വിളിച്ചു കൂവിയിട്ട് കാര്യമൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാം. ഷംസീർ പറഞ്ഞതിനെപ്പറ്റി ജനങ്ങൾക്കും ഞങ്ങൾക്കും കൃത്യമായ ബോധ്യവുമുണ്ട്. എന്തേ മറ്റു മതവിഭാഗങ്ങളിലെ തെറ്റായ രീതികളെ നിങ്ങൾ പരസ്യമായി എതിർക്കാത്തത്? എതിർത്താൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതം എന്തെന്ന് കെ ഗണേഷ് പറഞ്ഞതുപോലെ ഭാവിയിൽ നേരിടേണ്ടി വരുന്നത് എന്താണെന്ന് CPMന് ഉത്തമമായ ബോധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഭയമാണ് നിങ്ങൾക്ക് അവരെ. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകുടി, താങ്കൾ പറഞ്ഞ ആ രാഷ്ട്രീയമായ ആ ഒരു നിരീക്ഷണമുണ്ടല്ലോ, അതിനെ VK സരോജ് ഒറ്റ വാചകത്തിൽ തന്നെ തള്ളിക്കളഞ്ഞു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല, PJയരാജൻ ആ രീതിയിൽ കണ്ണൂരിൽ അടയാളപ്പെടുത്തുന്നില്ല എന്ന് തന്നെയാണ് സനോജിന്റെ വാക്കുകൾ. അല്ല, സനോജിന് അങ്ങനെയല്ലേ പറയാൻ കഴിയുള്ളൂ. അദ്ദേഹം പാർട്ടിയുടെ വക്താവായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെയുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളെല്ലാം അബദ്ധജടിലമാണ്, അതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്ന് അദ്ദേഹം പറയും. പക്ഷേ കണ്ണൂരിൽ നിന്നും അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും നമുക്ക് ഒത്തിരി സോഴ്സുകളുണ്ടല്ലോ. ഈ സോഴ്സുകൾ ആണല്ലോ പലപ്പോഴും നമുക്ക് ഇതുപോലെയുള്ള വിവരങ്ങൾ തരുന്നത്. അപ്പോൾ സനോജിന് അങ്ങനെ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞോട്ടെ, അദ്ദേഹം അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷെ ഞാനിവിടെ എനിക്കിവിടെ സംസാരിക്കാനുള്ളത് ഇപ്പോൾ ശ്രീ വിഷ്ണു പറഞ്ഞു നിർത്തിയ കാര്യത്തെക്കുറിച്ചാണ്. അതായത് അദ്ദേഹം പറയുന്നു ഇവിടെ CPM ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ അശാസ്ത്രീയമായ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ മറ്റ് മതത്തിൻ്റെ കാര്യങ്ങൾ അവർ അങ്ങനെ പറയുന്നില്ല. അത് അതിൽ ഒരു ഒരു പരിധിവരെ സത്യമുണ്ട്. കാരണം 2010 ഇപ്പോൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ ആ ഒരു കാലത്ത് നമുക്ക് തുടങ്ങാം. കാരണം കേരളത്തിൻ്റെ ഒരു ഒരു കാലഘട്ടം, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഒരു പിൽക്കാലത്ത് 100 വർഷം കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എഴുതുകയാണെങ്കിൽ അതൊരു നിർണായക ഘട്ടമായിരിക്കും. ഈ 2010 കൈവെട്ട് കേസ്, ആ സമയത്ത് ഇവിടെ CPM ആണ് കേരളം ഭരിക്കുന്നത്, ഭരണകക്ഷി CPM ആണ്, മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. അന്ന് CPM എടുത്ത ഒരു നിലപാടുണ്ട്, ആ നിലപാട് ഇപ്പോൾ 10 വർഷം 13 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിനെ CPM തന്നെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ഇവിടെ സനോജ് അടുത്ത ഘട്ടത്തിൽ അതേ പറയുമെങ്കിൽ പറയട്ടെ. കാരണം ആ ഒരു 2010 CPM എടുത്ത ഒരു നിലപാടിൽ നിന്നാണ് പലതരത്തിലുള്ള പിന്തിരിപ്പൻ നയങ്ങളിലേക്കും അല്ലെങ്കിൽ നിലപാടുകളിലേക്കും കേരളത്തിൽ പല ആൾക്കാരും പോകാൻ ഒരു സാഹചര്യമുണ്ടായത്. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന, സഭയൊക്കെ നിശിതമായി വിമർശിച്ചിരുന്ന MA ബേബി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മാഷിനെ തള്ളി പറഞ്ഞു. അദ്ദേഹം എന്തോ വിഡ്ഢി എന്നെന്തോ ആണ് വിശേഷിപ്പിച്ചത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, അല്ല ഞാൻ മൂഢൻ എന്നാണ് പറഞ്ഞത്, വിഡ്ഢി എന്നല്ല എന്നോ അങ്ങനെ എന്തോ എക്സ്പ്ലനേഷനൊക്കെ അദ്ദേഹം കൊടുത്തിരുന്നു. പക്ഷെ അന്ന് CPM TJ ജോസഫ് മാഷിനെ, അതായത് CPM അനുഭാവിയായിരുന്ന ജോസഫ് മാഷിനെ അവർ തള്ളി പറഞ്ഞു. അദ്ദേഹം സാമുദായികമായിട്ടുള്ള മൈത്രി തകർക്കുന്ന നിലപാടാണ് എടുത്തതെന്ന് പറഞ്ഞു. അദ്ദേഹം മറ്റേ CPMന്റെ മറ്റൊരു സഹയാത്രികനായ ഒരു മറ്റേ PT കുഞ്ഞുമുഹമ്മദിന്റെ ഒരു പാരഗ്രാഫ് അദ്ദേഹം ചോദ്യ പേപ്പറിൽ ഇട്ടത് മാത്രമാണ് അദ്ദേഹം ചെയ്ത പാതകം. അതിന് ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും ഒക്കെ ഫ്ലാഗ് ബെയറേഴ്സ് ആയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് വലിയ ക്രോസ് ആംപ്യൂട്ടേഷൻ പോലെയുള്ള ഇസ്ലാമിക് ഷറിയത്ത് പ്രകാരം ഇവിടെ ശിക്ഷ നടപ്പാക്കി. അന്ന് കേരള സമൂഹം കൃത്യമായ തരത്തിൽ അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല. CPM 1st പ്രതി, 2nd പ്രതി കേരളത്തിലെ കത്തോലിക്ക സഭ, 3rd പ്രതി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന കേരളത്തിൽ മതസൗഹാർദ്ദവും കേരളത്തിൽ എല്ലാ തരത്തിലുള്ള മതമൈത്രിയും ഉയർത്തിപ്പിടിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ പാർട്ടികളും ഈ ജോസഫ് മാഷിന്റെ അതേ സമുദായ സംഘടനയും അദ്ദേഹത്തെ തള്ളി പറഞ്ഞതിലൂടെയാണ് കേരള രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു കാലഘട്ടം മാറുന്നത്.
അതിനുശേഷം ഇപ്പോൾ സി പി എം എടുക്കുന്ന ഒരു നിലപാടുണ്ട്. ഏക സിവിൽ കോഡിൽ അവർ പറയുന്നു അവിടെ ഒരേ സദസ്സിൽ, അതായത് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി കൂട്ടുന്ന അവരാഹ്വാനം ചെയ്ത പരിപാടിയിൽ സി പി എം പങ്കെടുക്കുന്നു, കോൺഗ്രസ് പങ്കെടുക്കുന്നു, മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ പങ്കെടുക്കുന്നു. സി പി എം മറ്റേ എന്താണ് അതേ അവരും ആളെ വിട്ടിട്ടുണ്ട്. അവര് പറയുന്ന നിലപാട് എന്ന് പറയുന്നത് ഇവിടെ ഈ ഷറിയത്ത് എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്ന് വന്നതാണ്, അതിനെ മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ സി പി എം അതിനെ എതിർക്കുന്നില്ല. സി പി എം അവരെയെല്ലാം ഒരു സദസ്സിൽ ഒന്നിച്ചു കൊണ്ടുവന്ന് ഇത് ഫാഷിസത്തിനെതിരെയുള്ള സമരമാണെന്ന് പറയുകയാണ്. അവരുടെ രാഷ്ട്രീയം മുൻപോട്ട് വെക്കാതെ അവരുടെ പോയിന്റ് അവർ പറയുന്നില്ല. അവിടെ അവർ മുസ്ലിം സ്ത്രീകളെ പ്രസംഗിക്കാൻ അനുവദിക്കുന്നില്ല, അവരെ ആ സദസ്സിൽ പോലും കയറ്റുന്നില്ല. അപ്പോൾ ഇവിടെ എല്ലാവരും ആത്മവിമർശനം നടത്തുന്നത് നന്നായിരിക്കും. സി പി എം തന്നെ അവർ ഈ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി, അതായത് പണ്ട് പിണറായി വിജയൻ പറഞ്ഞതുപോലെ 10 വോട്ടിന് വേണ്ടി അവരുടെ രാഷ്ട്രീയ നിലപാട് മാറ്റുന്നതിനെക്കുറിച്ചും അവർ ഒന്ന് ആത്മവിമർശനം നടത്തുന്നത് നന്നായിരിക്കും. അത് ഈ ബി ജെ പി പറയുന്നത് പോലെയല്ല, പക്ഷേ കേരളത്തിൽ ഇവിടെ നിഷ്പക്ഷമായ ഒരു സമൂഹമുണ്ട്, ഇത് ജനങ്ങൾ കാണുന്നുണ്ട്, പൊതുജനം കാണുന്നുണ്ട്, പൊതുജനം വിലയിരുത്തും. ബി ജെ പി പോലെയുള്ള പാർട്ടികൾക്ക് ഈ ഈ വളക്കൂർ ഉണ്ടാകുന്നത് സി പി എം പോലെ അല്ലെങ്കിൽ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ ചിലപ്പോഴൊക്കെ എടുക്കുന്ന ഇതുപോലെയുള്ള സമീപനങ്ങളിൽ കൂടിയാണ്. ശരി ശരി ശരി. വി കെ സനോജ്, ഈ രാഷ്ട്രീയ നിരീക്ഷണത്തിന് താങ്കളുടെ മറുപടി, ഇതിനെങ്കിലും താങ്കൾ നേരത്തെ കൊച്ചുകുടി പറഞ്ഞ കാര്യത്തെ താങ്കൾ അവഗണനയോടെ തള്ളിക്കളയുകയായിരുന്നു, പക്ഷേ ഇതൊരു യഥാർത്ഥ രാഷ്ട്രീയ നിരീക്ഷണം തന്നെയാണ്, അത് സി പി എം ആത്മവിമർശനത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. നിങ്ങൾ ഷംസീറിനെ ന്യായീകരിക്കുമ്പോഴും പി ജയരാജൻ അതിന് കൊലവിളി പ്രസംഗവുമായി വരുമ്പോൾ പോലും ആത്മവിമർശനം എന്ന രീതിയിൽ എടുക്കാവുന്നതാണ് ആനന്ദിന്റെ വാക്കുകൾ. അല്ല, ഈ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് ഒരുപാട് നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. അതിൽ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് സി പി ഐയും 1985 സ്വീകരിച്ച നിലപാടിൽ നിന്നെന്തോ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു എന്നിവിടെ പ്രചരിപ്പിക്കുകയാണ്. 1985 തന്നെ EMS വളരെ കൃത്യമായി ആ കാര്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ദേശാഭിമാനി പത്രം അത് പ്രസിദ്ധീകരിച്ചതാണ്. അതെല്ലാം നിരവധി ആവർത്തി നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടെ വായിച്ചുകൊണ്ടിരിക്കാൻ വീണ്ടും അതൊന്നും വായിക്കാൻ പുറപ്പെടുന്നില്ല. ഇവിടെ വ്യക്തി നിയമങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് അതാത് സമൂഹത്തിൽ നിന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം പുരോഗമനമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരത്തെ സി പി ഐ എം പ്രോത്സാഹിപ്പിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കണം. സി പി ഐ എം പോലെയുള്ളൊരു പാർട്ടി കൃത്യമായ ദേശീയ രാഷ്ട്രീയത്തെ വിലയിരുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ മൂർത്തമായ രാഷ്ട്രീയ സാഹചര്യം ഇവിടെ വിലയിരുത്തിക്കഴിഞ്ഞാൽ 1925 ആവുമ്പോഴേക്ക് RSS രൂപീകരിച്ച് 100-ാം വർഷത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ RSS രൂപീകരിച്ച് 100-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ രാജ്യത്ത് അവർ പലവിധത്തിലുള്ള അജണ്ടകളും പ്രഖ്യാപിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അയോധ്യ ക്ഷേത്ര നിർമ്മാണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോയി, പ്രാവർത്തികമായി ഏതാണ്ട് വരികയാണ്. അവർ 307-ാം വകുപ്പുമായി ബന്ധപ്പെട്ട കാശ്മീരിൻ്റെ പദവി, ആ കാര്യത്തിൽ അവർ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഏക സിവിൽ കോഡ് മുന്നോട്ട് വെക്കുന്നു. ഇപ്പൊ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഏക സിവിൽ കോഡ് ഈ രാജ്യത്ത് എന്തെങ്കിലും തരത്തിൽ സമത്വം കൊണ്ടുവരും എന്ന് ആനന്ദ് കൊച്ചുകൂടിയെ പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ അടങ്ങിയിരിക്കുന്നു. ഹൈന്ദവ വിശ്വാസികൾ മുഴുവനും ബി ജെ പിയോ RSSഓ അല്ലല്ലോ. പറയട്ടെ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ഹൈന്ദവ വിശ്വാസികൾ മുഴുവൻ RSSഓ ബി ജെ പിയോ അല്ലല്ലോ, ആ ഒരു രീതിയിലാണ് താങ്കളുടെ സംസാരം എന്ന് തോന്നുന്നു. അന്തസത്തെ എന്താണ് ആനന്ദ് പറഞ്ഞത് എന്ന കാര്യം താങ്കൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് പുതിയ വിശ്വാസത്തെ മാത്രം ചോദ്യം ചെയ്യുമ്പോൾ സി പി എം കണ്ണടച്ച് അത് ശരിയാണല്ലോ എന്ന കാര്യം പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ്, എല്ലാ ഹൈന്ദവ വിശ്വാസികളും RSSഉം ബി ജെ പിയും അല്ലല്ലോ. അല്ലല്ല, ഞാൻ പറയട്ടെ, RSS കൊണ്ടുവരുന്ന ഏക സിവിൽ കോഡ് ഒരു കാരണവശാലും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ മുന്നോട്ട് നയിക്കുന്ന കാര്യമല്ല. സി പി ഐ എം അതിനോടുള്ള എതിർപ്പ് വളരെ കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1985 EMS അത് തന്നെയാണ് പറഞ്ഞത്. 85 പാർട്ടി നിലപാടും അത് തന്നെയായിരുന്നു. എന്നാൽ വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട് ഷബാനു ബീഗം കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് അന്ന് സി പി ഐ എം വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ നിന്ന് ഇന്ന് ഒന്നും പുറകോട്ട് പോയിട്ടുമില്ല, ഒരു പുറകോട്ട് പോക്കും ഉണ്ടായിട്ടില്ല. വ്യക്തി നിയമങ്ങളിലെ പരിഷ്കാരവും ഏക സിവിൽ കോഡും എല്ലാം ഒന്നാണ് എന്ന ഒറ്റ നിലയിലുള്ള വ്യാഖ്യാനത്തിലേക്ക് എത്തിച്ച് എന്താ സി പി എം ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാൻ പുറപ്പെട്ടാൽ അത് കുറച്ച് അപകടമാണ്.
അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. അപ്പോ 1925 രൂപീകരിച്ച RSS 100 വർഷം ആവുമ്പോഴേക്കും ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രാജ്യത്തിന്റെ പാർലമെന്റിൽ ചർച്ച കൂടാതെ പലവിധത്തിലുള്ള നിയമങ്ങൾ പാസാക്കിയെടുക്കുന്നു. കാശ്മീരിന്റെ പ്രത്യേക പദവി ഇല്ലാതാക്കുന്നു. രാജ്യത്തിന്റെ പാർലമെന്റ് ഉദ്ഘാടനത്തിന് ഇന്ത്യയുടെ പ്രസിഡന്റിനെ ക്ഷണിക്കുന്നില്ല. പാർലമെന്റ് ഉദ്ഘാടനം തന്നെ ഒരു മതചടങ്ങാക്കിയിട്ട് മാറ്റുന്നു. ഇപ്പൊ ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷത ബോധം, അതുമായി ബന്ധപ്പെട്ട ആശയത്തെ തകർക്കുന്നു. ഇന്ത്യ എന്ന ആശയം തന്നെ തകരാ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോ എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടമാണ് ആവശ്യം. ആ പോരാട്ടമാണ് CPIM ആവശ്യപ്പെടുന്നത്. അങ്ങനെ BJP വിരുദ്ധമായ, ഏകസിവിൽ കോഡ് വിരുദ്ധമായ ആശയം ഒരാൾ മുന്നോട്ട് വെക്കുമ്പോൾ നിങ്ങൾ മറ്റു ചില കാര്യങ്ങളിൽ കൂടെ അഭിപ്രായം പറഞ്ഞ് അതിനകത്ത് വ്യക്തത വരുത്തിയിട്ട് മാത്രമേ ഇതിനകത്ത് അഭിപ്രായം പറയേണ്ടതുണ്ടോ എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി സീതാരാം യെച്ചൂരി അവിടെ പ്രഖ്യാപിച്ചത്. സിവിൽ കോഡിന്റെ വിഷയമല്ല, ഏകീകൃത സിവിൽ കോഡ് ഇവിടെ ഒരു വിഷയമേയല്ല. ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞത് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുമല്ല, CPM അനുവർത്തിച്ചു വരുന്ന നിലപാടിനെ കുറിച്ചാണ് ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ പറഞ്ഞത്. ശ്രീ കൊച്ചുകൂടി എന്തെങ്കിലും ഒരു നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരു വ്യാമോഹവും നമുക്ക് വേണ്ടതില്ല. ഞാൻ പറയാം, ഞാൻ താങ്കളെ പറയാം, സമയമുണ്ട് ആനന്ദ്. അല്ല, ശ്രീ സനോജ് മഞ്ജുഷ് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതിലെ ക്രക്സ് ഉൾക്കൊണ്ടില്ല. അദ്ദേഹം ഏക സിവിൽ കോഡിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കുറെ ചർച്ച ചെയ്തതുമാണ്. CPM പറയുന്നു അവർ ഒരു നിലപാട് മാറ്റം വരുത്തിയിട്ടില്ല എന്ന് അവർ സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ദേശാഭിമാനിയിൽ അതുപോലെയുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നു. ചാനലിൽ CPMന്റെ വക്താക്കൾ വന്ന് അത് ന്യായീകരിച്ചു. പക്ഷെ നമുക്കറിയാം അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ വിഷയം കൊച്ചുകൂടി പറഞ്ഞതും അതല്ല. അല്ല, കൊച്ചുകൂടി താങ്കൾ പറഞ്ഞ കാര്യത്തിന്റെ അന്തസ്സത്ത എന്താണ് ക്രക്സ് എന്നുള്ള കാര്യം സനോജിന് മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ, അല്ലെങ്കിൽ സനോജ് മനസ്സിലായിട്ടില്ല എന്ന് മനഃപൂർവ്വം അങ്ങനെ ആ രീതിയിൽ ഉൾക്കൊള്ളുകയാണ് ശ്രീ ആനന്ദ് കൊച്ചുകൂടി. അത് അത് എന്താ എന്താ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ CPMലൊക്കെ പണ്ട് മതനിഷേധം ഒരു പ്രശ്നമല്ലായിരുന്നു. നിങ്ങൾക്ക് ഒരു മത CPMകാരൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ, അത് CPM ആയാലും CPI ആയാലും, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു യുക്തിവാദിയായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു മതത്തിനുപരി, മതത്തിന് അതീതനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു സഖാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഒരു റെസ്പെക്റ്റോടു കൂടി അന്നൊക്കെ വിളിച്ചിരുന്നു. കാരണം ഒരു സഖാവെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു തിരിച്ചറിവുള്ള ഒരു ഒരു എന്താണ് ഒരു മതത്തിനൊക്കെ അതീതമായി ചിന്തിക്കുന്ന, ജാതി ഒന്നും നോക്കാതെ വിവാഹം കഴിക്കുന്ന, അതുപോലെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ഒരാൾ എന്നായിരുന്നു പണ്ട് എൻ്റെ കുട്ടിക്കാലം വരെയൊക്കെ എങ്കിലും എൻ്റെ ധാരണ. അത് കഴിഞ്ഞിട്ട് CPM പതുക്കെ പതുക്കെ അവരുടെ വലതുപക്ഷ വ്യതിയാനം, അവർ വെള്ളം ചേർത്ത് തുടങ്ങി പല കാര്യങ്ങളിലും. ഇപ്പോൾ Arif MP അദ്ദേഹം 3 തവണ MLA ആയി കഴിഞ്ഞ് അദ്ദേഹം ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ലീഗിലേക്ക് പോവും, അല്ലെങ്കിൽ മറ്റ് ചില നേതാക്കൾ അവർക്ക് ഹിന്ദു ആചാരപ്രകാരം ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്രിസ്തി, പണ്ട് PJ ജോസഫിനോട് EMS പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഒരു ഒരു വിശ്വാസി അല്ലെങ്കിൽ പള്ളിയെ തള്ളി പറഞ്ഞിട്ട് ഇടതുപക്ഷ LDFലേക്ക് വരാൻ, അതുപോലെയുള്ള നയങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ അവർ അതിലൊക്കെ വെള്ളം ചേർത്ത് നിങ്ങൾക്കൊരു മുസ്ലിം വിശ്വാസിയാകാം, നിങ്ങൾക്കൊരു ഹിന്ദു വിശ്വാസിയാകാം, നിങ്ങൾക്ക് ക്രിസ്ത്യൻ വിശ്വാസിയാകാം, നിങ്ങൾക്ക് CPM കാരനാകാം എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് വന്നല്ലോ. അല്ലല്ല, അന്ത്യ കൂതാശ കൊടുത്തതിന് കാലഘട്ടം മുഴുവൻ നിങ്ങളുടെ നയം ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ എതിർക്കുകയും ഇന്ന് മതവിശ്വാസികൾ ഭൂരിപക്ഷമായപ്പോൾ, നിരീശ്വരവാദികൾക്ക് അമ്പേ ക്ഷാമമുള്ളപ്പോൾ നിങ്ങൾ മതവിശ്വാസികളെ സ്വീകരിക്കുകയും പാർട്ടിയിൽ തിരുത്തൽ രേഖകൾ കൊണ്ടുവരുന്നു വിശ്വാസികളെ സ്വീകരിക്കാം. ഇപ്പോൾ കാരണം കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾ നയം മാറ്റുകയാണ് എന്ന് പറയാൻ പറ്റില്ല. വോട്ട് ബാങ്കിനനുസരിച്ച് നയങ്ങൾ തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി CPM പറയുന്നു. ഏക സിവിൽ കോഡിന് വേണ്ടി ഈ രാജ്യത്ത് വാദിച്ച വ്യക്തിയാണ് EMS. അത് യാതൊരു തർക്കവുമില്ല. നിങ്ങൾ എത്ര തന്നെ തള്ളി പറഞ്ഞാലും അന്നാണല്ലോ മുസ്ലിം ലീഗ് EMS എതിരെ മുദ്രാവാക്യം വിളിച്ചത്. ഒന്നും കെട്ടും, രണ്ടും കെട്ടും, വേണ്ടി വന്നാൽ കോളയും കെട്ടും. പക്ഷേ ഇതൊക്കെ കേരളം കേട്ട മുദ്രാവാക്യങ്ങളാണ് സനോജ്. അതൊന്നും താങ്കൾ മറന്നുപോയിട്ടുണ്ടെങ്കിലും കേരളത്തിലെ പൊതുസമൂഹം ഒന്നും മറന്നുപോയിട്ടില്ല. പക്ഷേ കേരളത്തിൽ P.ജയരാജന്റെ നരാധമ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ വിഷയങ്ങൾ താങ്കൾ പതുക്കെ വഴുതി മാറ്റുകയാണ്. കാരണം കേരളത്തിൽ ഈ നരാധമ അതുകൊണ്ട് ദൈവവിശ്വാസികളെയും മതവിശ്വാസികളെയും CPM അടർത്തി മാറ്റിയെടുക്കാൻ
തൽപര കക്ഷികൾ പ്രത്യേകിച്ച് ആർ എസ് എസ് വലിയ ശ്രമം ഇവിടെ നടത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ പിന്നെ എന്തിനാണ് ബിഷപ്പിനെ നിഷ്ഠജീവി എന്ന് വിളിച്ചത്? എന്താ പിണറായി വിജയൻ നിഷ്ഠജീവി എന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ടില്ലേ? അതിന് ഉത്തരം പറയാൻ പറ്റുമോ സരോജ നിങ്ങൾക്ക്? ശരി 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 ശരി, മറ്റു വിഷയങ്ങളിലേക്ക് പോകേണ്ട. ശ്രീ ആനന്ദ് കൊച്ചുകുടി ഒരു കാര്യം കൂടി ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചതാണ്, പക്ഷേ മറ്റു വിഷയങ്ങളിലേക്ക് പോയത് കൊണ്ടാണ്. സർക്കാർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? പി ജയരാജനും പി ജയരാജനും യുവമോർച്ച നേതാക്കളും ബി ജെ പി നേതാക്കളും സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല തെരുവിൽ പോലും പരസ്പരം കൊലവിളി നടത്തുകയാണ്. ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുക മാത്രമേ സർക്കാരിന് ചെയ്യാനുള്ളൂ. ഒരു കേസെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ ഇക്കാര്യത്തിൽ. കൊലവിളിയല്ലേ നടത്തുന്നത് പരസ്യമായിട്ട്? അല്ല, ഇവിടെ മൈക്കിനെതിരെ കേസെടുക്കുന്ന കാലഘട്ടമാണ്. കേസെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ കേസെടുക്കാൻ കണ്ണൂരെ തന്നെ ഒരു പ്രമുഖ നേതാവായിട്ടുള്ള പി ശശി നിയന്ത്രിക്കുന്ന നമ്മുടെ പോലീസുകാർക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഒരു അറിയിപ്പ് കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഉള്ളിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലും തോന്നലുണ്ടാകണം ഒരു കേസെടുക്കാൻ. അപ്പോൾ ഇവിടെ സി പി എം അതിനെതിരെ കേസെടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ്, അതായത് ഇപ്പോൾ ഇവിടെ വിഷ്ണുവും പറഞ്ഞു മത്തായി ചാക്കോ അന്തരിച്ചപ്പോൾ എന്തിനാണ് പിണറായി വിജയൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്? ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ മതത്തിന്റെ മതവിശ്വാസികൾ ഉണ്ടായിരിക്കാം, പക്ഷെ അവരൊക്കെ മതവിശ്വാസത്തെ ഒരു രഹസ്യമായിട്ട് വെച്ചിരുന്ന, അല്ലെങ്കിൽ അത് പരസ്യമായി പ്രകടിപ്പിക്കാത്ത, ഞാനൊരു മതവിശ്വാസിയാണെന്ന് ഉറക്കെ പറയാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലം മാറി ഇപ്പോൾ സി പി എമ്മും മാറി. പണ്ട് സി പി എം നമ്മുടെ രാഷ്ട്രീയത്തെ അവരുടെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ പരിമപ്പെടുത്താൻ നോക്കിയിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് സി പി എം നാടോടുമ്പോൾ നടുവേ ഓടുന്ന ഒരു പ്രത്യയ ശാസ്ത്രമായി മാറിയിരിക്കുന്നു. വെറും പ്രാഗ്മാറ്റിസവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള വോട്ട് മാത്രം നോക്കിയുള്ള രാഷ്ട്രീയം കളിക്കുന്ന സി പി എം തന്നെയാണ് ഇതിന്റെ ഈ തകർച്ചയുടെ ഒരു വലിയ തരത്തിലുള്ള ഉത്തരവാദി. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത മൂന്ന് പേർക്കും ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു. പി ജയരാജൻ യുവമോർച്ച കൊലവിളിയിൽ സർക്കാർ മൗനം പാലിക്കുന്നത് ശരിയാണോ? ശരിയാണെന്ന് 30% പ്രേക്ഷകർ മാത്രം, ശരിയല്ല എന്ന് 63% പ്രേക്ഷകർ, നിഷ്പക്ഷം 7%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.